മേജർ സാബ് ഫാമിലി ആയിട്ട് ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ ഇപ്പം സാറിൻ്റെ മൂവീസ് ഇപ്പം വാർ മൂവീസ് എടുത്തു കഴിഞ്ഞാലും, കാരണം അതിൽ ഒരു ഫാമിലി അറ്റാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഫാമിലി എലമെന്റ് അതിനകത്തുണ്ട്, ഒരു അമ്മ അതിനകത്തുണ്ട്, ഉണ്ട്, ഒരു ഭാര്യ ഉണ്ടായിരിക്കും, ഒരു മോനുണ്ടായിരിക്കും. അത് ചിലപ്പോൾ അത് റിപ്പീറ്റേഷൻ ആയിട്ട് പോലും എനിക്ക് പിന്നീട് ഞാൻ റിയലൈസ് എല്ലാ പടത്തിലും ഉണ്ടല്ലത്, അത് റിപ്പീറ്റേഷൻ ആവുന്നില്ലേ, ഒരു വിരസത ഇല്ലേ എന്നുള്ളത് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ റീസെന്റ് നെക്സ്റ്റ് പടത്തിൽ ഞാനത് കൺട്രോൾ ചെയ്യും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ അറ്റാച്ച്, ഞാൻ ഏറ്റവും അധികം അറ്റാച്ച്മെന്റ് ആയിരുന്നെങ്കിൽ കൂടെ അറ്റാച്ച്മെന്റ് കാണിക്കാത്തൊരു വ്യക്തിയായിരുന്നു അമ്മ. അമ്മ പോയതിന് ശേഷമാണ് ഞാൻ അമ്മ എന്നിൽ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെലുത്തിയിരുന്നു എന്നുള്ളത് അമ്മ മരിച്ചതിന് ശേഷമാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇവർ അതിനുശേഷം ഞാൻ എല്ലാവരുടെ പറയും, 10, 15, 16 വർഷമായി ഇപ്പം അമ്മ മരിച്ചിട്ട്. ഞാൻ ഓരോ കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പറയും, മക്കളെ, ഞാൻ പലപ്പോഴും ചോദിക്കും അവരുടെ അടുത്ത്, അത് ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ആണെങ്കിലും ശരി, ഈവൻ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇങ്ങനെയുള്ള ലെവലിലൊക്കെ അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കുമ്പോൾ പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യമുണ്ട്. ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് വളരെ ഗ്രോൺ അപ്പ് ആയിട്ടുള്ള കുട്ടികളുടെ പോലും കണ്ണിൽ ഒരിട്ട് കണ്ണീര് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഈ ഒരു ഫീല്, പക്ഷെ അത് വല്ലപ്പോഴും ചിലപ്പോൾ വല്ലവർ പറയുമ്പോഴായിരിക്കും നമ്മൾ, അയ്യോ ഞാനതങ്ങനെ ചെയ്തില്ലല്ലോ എന്നുള്ളൊരു കുറ്റബോധം മനസ്സിൽ വരുന്നിട്ടാണ് നമ്മളറിയാതെ ഈ കണ്ണ് നിറയുന്നത്. അപ്പം ഞാൻ പലപ്പോഴും കുട്ടികളുടെ അടുത്ത് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങളിൽ ഞാൻ പറയുന്നത് സത്യസന്ധമായിട്ട് പറയണം, നിങ്ങൾ നുണ പറഞ്ഞാലും സത്യം പറഞ്ഞാലും എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നിങ്ങൾ നിങ്ങളോട് തന്നെ സത്യസന്ധമായിട്ട് ചോദിച്ചിട്ട് അതിനുള്ള ഉത്തരം പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ നുണ പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, സത്യം പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, അവരെ ബാധിക്കുന്നത് എനിക്ക് ബാധിക്കുന്ന, പക്ഷേ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് എനിക്ക് അതിനുള്ള ഉത്തരം തരണമെന്ന് ഞാൻ ചോദിച്ചത്, നിങ്ങളിൽ എത്ര പേര് ഇന്നിപ്പോൾ സ്കൂളിലേക്ക് അല്ലെങ്കിൽ ഈ ക്ലാസ്സിന് വരുന്ന സമയത്ത് എത്ര പേര് നിങ്ങളുടെ അമ്മമാരെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തിട്ട് അമ്മ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്? ഹാർഡ്ലി 1% or 2% കൈ പോകും, മാക്സിമം. ബാക്കി ഞാൻ പറയും, ഐ എം വെരി താങ്ക്ഫുൾ ടു യു, അറ്റ്ലീസ്റ്റ് യു പീപ്പിൾ ഡിഡ്ന്റ് റേസ് യുവർ ഹാൻഡ് ടു പ്ലീസ് മീ. അപ്പം അതിനകത്ത് യു ക്യാൻ ഹിയർ ദ സൈലൻസ് ഇൻ ദ ഹാൾ. അപ്പം ഞാൻ പറയും, മക്കളെ, നിങ്ങൾ ചെയ്യാത്തവരോടും എനിക്ക് നന്ദിയുണ്ട്, നിങ്ങളത് ചെയ്തില്ല എന്നുള്ള കുറ്റബോധം കൊണ്ട് തന്നെയാണ് നിങ്ങൾ കൈ പൊക്കാതിരുന്നത്. തീർച്ചയായിട്ടും ചെയ്തിട്ടുള്ളവരോട് എ ബിഗ് സല്യൂട്ട് യു ഓൾ, ബിക്കോസ് യു ആർ ഗെയിനിങ് ലോട്ട് അതർ ദാൻ ദിസ് പീപ്പിൾ. കാരണം നിങ്ങളിന്നിപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പോന്നു, ഇതിൽ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാതെ പോന്നിട്ട് ആ അമ്മയുടെ ചൂടറിയാതെ പോന്നിട്ടുള്ള എത്രയോ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഒരുപക്ഷെ തിരിച്ചു പോകുന്ന സമയത്ത് ആ അമ്മയുടെ ശരീരത്തിൽ ആ ചൂടില്ലെങ്കിൽ നിങ്ങൾ കെട്ടിപ്പിടിക്കുന്നത് ഒരു വിറങ്ങലിച്ച ശരീരമാണെങ്കിൽ ഇതിനകത്ത് ശംഭു, യു കൻ സീ ദ ഷോക്ക് ഇൻ ദ ഐസ് ഓഫ് ദ ഓഡിയൻസ്. അവരപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്, അല്ല അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ആയാൽ എന്നുള്ള തോന്നൽ ആ കുട്ടികൾക്ക് അപ്പോഴാണ് തോന്നുന്നത്. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ ഞാനത് പറയാറുണ്ട്. കാരണം മക്കളെ, ഞാൻ എൻ്റെ അമ്മേനെ ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഒന്ന് കെട്ടിപ്പിടിച്ച് പോന്നു, അതിനുശേഷം ഞാൻ ഇന്ന് വിളിക്കാം നാളെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് 7 ദിവസം അമ്മേനെ വിളിച്ചിട്ടില്ല. ടെലിഫോണിൽ ഞാൻ വിളിക്കാം, ആ ശരി ഇനിയിപ്പോൾ ഏതായാലും രാത്രി 8 മണി 9 മണി ഞാൻ നാളെ വിളിക്കാം, അങ്ങനെ വിളിച്ച് പിന്നെ അമ്മോട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അത് എന്തുകൊണ്ടായിരിക്കാം? ഇതിപ്പോൾ അത് ഓർക്കും. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഒരു അഹങ്കാരമുണ്ട്, അമ്മയല്ലേ അവളുണ്ടാവും, അതായത് അവകാശികാവേശമില്ല എന്നുള്ള ഒരു, അതാണ് കാരണം. എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താ അറിയോ, അവിടെ ഉണ്ടല്ലോ നമുക്ക് നാളെ വിളിക്കാം, പക്ഷേ ഈ നാളെ ചിലപ്പോൾ ദൈവം നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല. ഒരു ഹാർട്ട് അറ്റാക്കിലാണ് എൻ്റെ അമ്മ മരിച്ചു പോയത്, ഗേറ്റ് അടച്ച് കിടന്ന അമ്മ അരമണിക്കൂർ കൊണ്ട് അമ്മ മരിച്ചുപോയി. അന്ന് പോലും ഞാൻ വിചാരിച്ചാണ് ബോംബെയിൽ നിന്ന് അന്ന് വിളിക്കാം, പക്ഷെ അന്ന് എന്തോ ഇതായി വിളിക്കാൻ പറ്റിയില്ല, ഒരു ശനിയാഴ്ചയായത്. സോ ഇത് ഞാൻ കുട്ടികളുടെ അടുത്ത് എൻ്റെ എക്സ്പീരിയൻസ് പറയും, കിട്ടുന്ന സമയത്ത് അവരുമായിട്ട് ടച്ചിലിരിക്കുക, കിട്ടുന്ന സമയത്ത് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് ആ ചൂടൊന്ന് ഫീൽ ചെയ്തിട്ട് പോകും. ഇതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന കോൺഫിഡൻസ് എന്ന് പറയുന്നത്, ഞാൻ പറയും നിങ്ങൾക്ക് എന്ത് നിങ്ങൾ തെറ്റ് ചെയ്യുകയാണെങ്കിലും നല്ലത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടായിരിക്കും, ആ ഒരു ചൂട് നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ തെറ്റ് ചെയ്യാൻ 10 പ്രാവശ്യം ചിന്തിക്കും, അയ്യോ എൻ്റെ അമ്മ അറിഞ്ഞാൽ എന്നുള്ളത്. നേരം പിടിച്ച് ആ അമ്മയെ ഓർക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിത് മറക്കും, നമ്മൾ തെറ്റ് ചെയ്യും. അതുകൊണ്ട് ആണ് ഞാൻ അവരോട് ഞാൻ പറയുന്ന കുട്ടികളുടെ അടുത്ത് പോരുന്ന സമയത്ത് അച്ഛനെ കെട്ടിപ്പിടിച്ചാലും ഉമ്മച്ചില്ലെങ്കിലും ഒന്നുമില്ല, ഞങ്ങൾ അച്ഛനായതുകൊണ്ട് വീ ഡോണ്ട് ബോദർ. പക്ഷേ ഈ അമ്മയിൽ നിന്ന് കിട്ടുന്നൊരു ഫീല്,
എനിക്ക് എനിക്കും അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ മരിച്ചപ്പോൾ ഒരു 4-5 വർഷം മുന്നെയാണ്. പക്ഷേ അച്ഛൻ മരിച്ചിട്ടുള്ളത് എന്ന് പറയുന്ന സമയത്ത് ഫീലിപ്പ് ആ 5 വർഷത്തിന് ശേഷം എന്തെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ ഒരു ഒരു പൊതുവായിട്ടുള്ളൊരു കാര്യത്തിന് ഇപ്പോൾ ഒരു വക്കീലിൻ്റെ അടുത്ത് എന്തെങ്കിലും സംസാരിക്കണം, അല്ലെങ്കിൽ ഒരു നല്ല സമയം നോക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് അച്ഛനെ വിളിച്ച് അച്ഛൻ അങ്ങനെ നാളെ എനിക്ക് ഈ ആഴ്ച ഒന്ന് പൂജ ചെയ്യണം, ഒന്ന് അച്ഛൻ ഒന്ന് നോക്കുമോ. അപ്പം അച്ഛനെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞുതരും. ഇപ്പം പറയാൻ ചോദിക്കാനത് ആളില്ല, അത് അമ്മയോടല്ല ചോദിക്കുന്നത്. സോ അച്ഛനും അമ്മയ്ക്കും അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അത് ഇന്നത്തെ വളർന്നു വരുന്ന തലമുറ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ശംഭു നേരത്തെ ചോദിച്ച പോലെ എല്ലാ സിനിമയ്ക്കകത്തും ഈ പട്ടാളം വാറിൻ്റെ ഇടയ്ക്കും ചെറിയൊരു മുകളേ മുകളേ ഒരു പാട്ട് കാണും, അല്ലെങ്കിൽ ഒരു അമ്മയുടെ താരാട്ട് കാണും. മോഹൻലാൽ കിടന്നുറങ്ങുന്ന ഒരു അമ്മയുടെ മടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മേജർമിയുടെ മനസ്സിനകത്തുള്ള ഫീലാണത്. നമ്മൾ എന്ത് എഴുതുന്ന സമയത്തും നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മളിതൊക്കെ എഴുതുന്നത്. ഞാനിപ്പോൾ ഒരു എപ്പോഴും എൻ്റെ പടത്തിനകത്ത് എപ്പോഴും വില്ലനും ഒരു കഞ്ചാവടിയും ഇതൊക്കെ തന്നെയാണെന്ന് വിചാരിച്ചാൽ എൻ്റെ മൈൻഡ് സെറ്റും അങ്ങനെ ആയിരിക്കും ഓട്ടോമാറ്റിക്കലി. എൻ്റെ മൈൻഡിനകത്ത് അമ്മയോട് സ്നേഹമുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും എഴുതിയിട്ട് നമ്മൾ പിടിപ്പിക്കാൻ നോക്കും. എൻ്റെ മൈൻഡിനകത്ത് അച്ഛനോട് വെറുപ്പുണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും നമ്മൾ പിടിപ്പിക്കാൻ നോക്കും. സോ നമ്മൾ അറിയുന്ന സംഭവങ്ങളാണ് നമ്മൾ ഒരു ക്രിയേറ്റീവ് ആണെന്നുള്ള രീതിയിൽ നമ്മളത് നമ്മുടെ മൈൻഡ് സെറ്റാണത്. ഓരോ ഡയറക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, ഒരു സ്റ്റൈലുണ്ട്. എക്സാക്ട്ലി. ഇപ്പോൾ സത്യേട്ടൻ പടം ചെയ്യുന്ന സമയത്ത് ആ നാടൻ രീതിയിൽ ഞാൻ പലരിടത്തും ഞാൻ സത്യേട്ടനെയാണ് കമ്പയർ ചെയ്യാറ്. എൻ്റെ അടുത്ത് ചോദിക്കും നിങ്ങൾക്ക് പട്ടാളപ്പടം മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു സത്യേട്ടൻ്റെ അടുത്ത് ചോദിക്കുക കുടുംബപ്പടം മാത്രമേ ചെയ്യുള്ളൂ എന്നുള്ളത്. സത്യേട്ടൻ കണ്ടിരിക്കുന്ന വഴി കൂടിയാണ് സത്യേട്ടൻ പടം എടുത്തിട്ട് പോകുന്നത്. മൂപ്പരന്നെ എഴുതും. ഞാൻ പറയുന്ന ഈ എഴുത്തുകാരും ഡയറക്ടറും കൂടെ ആയിട്ടുള്ളത് കമ്പൈൻഡ് ആയിട്ടുള്ളത് വളരെ കുറവാണ്. ഞാനതിലൊന്നാണ്. ഞാൻ തന്നെ എഴുതും, ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യും. അപ്പം എന്താ വെച്ചാൽ നമ്മൾ എഴുതുന്നതും ഡയറക്റ്റ് ചെയ്യുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മുടെ എക്സ്പീരിയൻസുമാണ് നമുക്ക് കൂടുതൽ എഴുതാൻ പറ്റുക. ഇമാജിനേഷനിലല്ല, നമ്മുടെ കഥകളിൽ റിയലിസ്റ്റിക് ഫീലിംഗ് കൂടുതലുണ്ടായിരിക്കും. അത് ചിലപ്പം നമുക്ക് കുറച്ച് വരുമ്പോൾ വിരസം തോന്നുമായിരിക്കും. ഇമാജിനേഷനാണെങ്കിൽ പല രീതിയിലും നമുക്ക് പോവാം. പക്ഷേ ഇത് നമ്മൾ തന്നെ എഴുതുമ്പോൾ നമ്മുടെ ടച്ച് അതിനകത്ത് ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും ഉണ്ടാവും, കാരണം അത് നമ്മുടെ മൈൻഡാണല്ലോ അതിനകത്ത് വരുന്നത്. അതാണ് ശംഭു നേരത്തെ ചോദിച്ച കുടുംബത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കുടുംബം അങ്ങനെ അറ്റാച്ച്മെൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ കാണിക്കാറൊന്നുമില്ല. എനിക്ക് കാണിക്കാനൊന്നും അറിയില്ല. മകൻ്റെ അടുത്താണ് ശരി ഈ എപ്പോഴും കെട്ടിപ്പിടിച്ച് മോനെ മോനെ സ്നേഹപ്രകടനത്തിൻ്റെ അതൊരു പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ ഒരു പ്രൊഫഷൻ്റെ ആകണം ആയിരിക്കാം. കാരണം പ്രൊഫഷൻ അങ്ങനെ ആയിരുന്നുകൊണ്ട്, കാരണം ഞാൻ ഇവനൊക്കെ ജനിച്ച സമയത്ത് ഐ വാസ് ഇൻ ദ കമാൻഡോസ്. അപ്പോൾ കമാൻഡോസ് എന്ന് പറയുമ്പോൾ അന്ന് ഈ NSG എന്ന് പറയുന്ന ഡെയിലി വി വർ ഓൺ മൂവ്. ഓക്കെ. കാരണം പഞ്ചാബിലെ ടെററിസം പീക്കിലായിരുന്നു 87, 88, 90 ഈ ടൈമിൽ. കാശ്മീർ വാസ് ബേണിങ് ആൻഡ് LTTയുടെ അപ്പുറത്തുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി. അപ്പം ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഞങ്ങളുടെ ഈ 51 SAG എന്ന് പറയുന്ന ഓപ്പറേഷൻ മാക്സിമം നടന്നിരുന്നത് ഒന്ന് പഞ്ചാബ് പോകും, തിരിച്ചിട്ടാണ് വന്നിട്ട് ഒരു ദിവസം നിൽക്കുമ്പോഴത്തേക്ക് നേരെ കാശ്മീരിലേക്ക് പറഞ്ഞിട്ട്. വി വർ ലിറ്ററലി ഫ്ലൈങ്. ഡൽഹിയിലാണ് ഞങ്ങളുടെ ബേസ്. അപ്പം ഞങ്ങൾ വന്നിട്ട് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ആയിരിക്കും വീട്ടിൽ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും പിന്നെ തിരിച്ച് അപ്പോഴത്തേക്കും കാശ്മീരിൽ എന്തെങ്കിലും പ്രശ്നം വന്നു അങ്ങോട്ട് പോയി. സോ ഐ വാസ് എൻജോയിങ് ദാറ്റ്. അറ്റ് ദ സെയിം ടൈം ഈ പോകുന്ന പോക്കിൽ പലപ്പോഴും തിരിച്ചു വരാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് ഒരു ഷുവറിറ്റി ഇല്ല. ശരിയാണ്. അപ്പം ആ സമയത്ത് വീട്ടിൽ ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ അറ്റാച്ച്മെൻറ്റിലോട്ട് പോയിട്ടില്ല. എന്തെങ്കിലും വന്നാൽ ഞാൻ വെറുതെ ടെൻഷൻ അടിക്കുന്നത് ഈ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കാൻ ചിലപ്പം ആ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇറ്റ് സ്റ്റാർട്ട് ദർക്കി ഐ ഡോണ്ട് ലവ് മൈ സൺ ഓർ സംതിങ് ലൈക് ദാറ്റ്, ബട്ട് ഐ ഡോണ്ട് നോ ഹൗ ടു ഷോ ഇറ്റ് ആൻഡ് ഐ ഡോണ്ട് കെയർ ടു ഷോ ഓൾസോ. ഇത് ഈ മെക്കാനിക്കൽ ഷോ ഓഫ് ഐ ഡോണ്ട് ബിലീവ് ഇൻ ദാറ്റ്. പിന്നെ ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഫീലിംഗ് ഒക്കെ ആയിരിക്കാം. നമ്മളേതായാലും പോകുന്നുണ്ട്, തിരിച്ചു വന്നാൽ വന്നു, ദേ ഷുഡ് നോട്ട് ഗെറ്റ് അറ്റാച്ച്ഡ് ടു യു. അതും ആയിരിക്കാം, നമ്മളോട് വല്ലാതെ അറ്റാച്ച് ആവണ്ട. ആയി കഴിഞ്ഞാൽ നമ്മൾ ചത്തുപോയി കഴിഞ്ഞാൽ പിന്നെ ഇവരതിൻ്റെ മുകളിൽ കിടന്ന് നിലയും വിളിയും കൂട്ടിയിട്ട് പക്ഷേ ചത്തുപോയി കഴിഞ്ഞാൽ ഓക്കെ അത് പോയി. ആ ഒരു ഫീലിംഗിൽ ഇരുന്നോട്ട് ചിലപ്പം അത് യു വിൽ നോട്ട് ബി അഗ്രീയിങ് ദാറ്റ് ബിക്കോസ് ഇപ്പോൾ തേർഡ് പാർട്ടി ഇപ്പോൾ കേൾക്കുന്ന അയാൾക്ക് വട്ടാണെന്ന് പറയും. അത് അങ്ങനെ ആയിരുന്നു ഞാൻ. ഇനിയിപ്പോൾ അത് മാറ്റാനൊന്നും പറ്റില്ല.